الله من الشيطان الرجيم قالوا سبحانك لا علم لنا إلا ما علمتنا قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم 32-ാമത്തെ വചനമാണ്. ഖാലു, അവർ പറഞ്ഞു, മലക്കുകളെ, സുബ്ഹാനക്, നിന്നെ ഞങ്ങൾ പരിശുദ്ധിപ്പെടുത്തുന്നു, നീ പരിശുദ്ധവാനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരു വിജ്ഞാനവുമില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാത്ത ഒരു വിജ്ഞാനവും ഞങ്ങൾക്കില്ല. ഇന്നക, നിശ്ചയമായും നീ, അൻത, നീ അൽ അലീം, അൽ അലീമാണ്, അൽ ഹക്കീം, അൽ ഹക്കീമുമാണ്. അൽ അലീം, അൽ ഹക്കീം, ഇൽമ് എന്ന് വെച്ചാൽ അറിവ് എന്നാണ്. അപ്പൊ അല്ല, അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്ന് പറയാം, എല്ലാം അറിയുന്നവൻ. അൽ ഹക്കീം, ഹിക്മത്തുള്ളവനാണ്, എല്ലാറ്റിനും ഹിക്മത്തുണ്ട്. ഖാലു സുബ്ഹാനക്, അപ്പോ മലക്കുകളും അള്ളാഹും തമ്മിലുള്ള സംഭാഷണമാണല്ലോ ഇവിടെ നടക്കുന്നത്. മലക്കുകളിലെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു, എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിച്ചു, മലക്കുകളോട് ആ പേരുകൾ പറയാൻ പറഞ്ഞു. അപ്പോഴുള്ള മറുപടിയാണ് ഖാലു സുബ്ഹാനക്, തസ്ബീഹാണ് മലക്കുകൾ ചെയ്തത് മറുപടിയായിട്ട്. സുബ്ഹാനക്, നമ്മൾ പറഞ്ഞല്ലോ മലക്കുകളുടെ തസ്ബീഹിനെ കുറിച്ചൊക്കെ. അപ്പൊ തസ്ബീഹ് എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഇവിടെ മലക്കുകൾ പറഞ്ഞത്? സുബ്ഹാനക് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ, നിന്നെ ഞങ്ങൾ നിനക്കനുയോജ്യമായ രൂപത്തിൽ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധിപ്പെടുത്തുന്നു. അള്ളാഹുവേ, നീ ചെയ്തതൊക്കെ ഒരു വലിയ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വലിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. നമ്മൾ പറഞ്ഞല്ലോ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോഴാണ് എന്താവുന്നത്. തസ്ബീഹ് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആയത്തിൽ. ഒന്നാമത്തേത്, അള്ളാഹുവിനെ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധിപ്പെടുത്തുക. ഒന്നാമത്തെ അതാണ്, ഒരു ന്യൂനതയും അള്ളാഹുവിനില്ല. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു സമ്പൂർണതയിൽ ന്യൂനത ഇല്ല എന്ന് നാം സ്ഥാപിക്കുക, അല്ലെങ്കിൽ എന്ന രീതിയിൽ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക. എല്ലാത്തിലും അള്ളാഹു പൂർണ്ണനാണ്. ആ പൂർണ്ണതയിലും എന്തില്ല? ഒരു ന്യൂനതയില്ല. ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, തസ്ബീഹ് ചൊല്ലുമ്പോഴൊക്കെ അത് വേണം. മൂന്നാമത്തേത്, ഒരിക്കലും അള്ളാഹുവിനെ മഖ്ലൂഖുകളുമായി നാം തുല്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളിങ്ങനെ കാണും, ഇനി ഖുർആൻ വായിക്കും, അതൊന്നും നമ്മുടെ പ്രവർത്തനവുമായി നമ്മൾ എന്ത് ചെയ്യണ്ട, തുലനപ്പെടുത്തണ്ട. ഇത് മൂന്നും കൂടിയതാണ് എന്ത്? തസ്ബീഹ് എന്ന് പറഞ്ഞത്. അപ്പൊ മലക്കുകൾ ഇവിടെ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ട്. സുബ്ഹാനക്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഒരു വിജ്ഞാനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, മലക്കുകളാണ് എന്ത് ചോദിച്ചേ? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ ചോദിച്ചല്ലോ. അള്ളാഹുവെ, നീനിപ്പോ ഭൂമിയിൽ രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണോ എന്ന് ചോദിച്ചു. അതാണല്ലോ ഇപ്പൊ ഈ സംഭാഷണത്തിന്റെ ഒക്കെ അടിസ്ഥാനം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ അവസാനം എന്താ സംഭവിക്കണത്? മലക്കുകള് പറയാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി അതില്? ഒന്ന്, മലക്കുകൾ സമ്മതിക്കുകയാണ്. എന്ത്? അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത ഒരു ജ്ഞാനവും ഞങ്ങൾക്കില്ല. നമ്മൾ ആലോചിക്കണം കേട്ടോ, മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുമായി ഏറ്റവും അടുത്ത സൃഷ്ടികളാണ്.
എന്നിട്ടും അവർ പറയാണെന്ത്, അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത ഒന്നും. രണ്ടാമത്തേത്, മലക്കുകൾക്ക് അള്ളാഹുവിനോടുള്ള വല്ലാത്ത ബഹുമാനം. അതുകൊണ്ടാണ് ഇവർ അള്ളാഹുവിൻ്റെ പരിപൂർണതയെ ഇവിടെ അംഗീകരിച്ചു, അള്ളാഹുവിൻ്റെ പരിപൂർണതയെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവെ നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിനോടുള്ള ഭയങ്കരമായ മഹബ്ബത്ത് കൊണ്ടാണ്, ഭയങ്കരമായ സ്നേഹം കൊണ്ടാണ്. നമ്മളൊക്കെ ചെറിയതൊന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മളുണ്ട് വലുതാണ് എന്താന്ന് വെച്ചാൽ നമ്മളത് മറന്നുപോയിട്ട്, അള്ളാഹുവിനോടുള്ള മഹത്വം നമ്മൾ മറന്നുപോയിട്ട്. മൂന്നാമത്തെ കാര്യം നോക്കൂ, സ്വയം അവർ സമ്മതിച്ചു. എന്ത്? ഞങ്ങൾക്കൊരു ഇൽമില്ല, ഒരു ജ്ഞാനവും ഞങ്ങൾക്കില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്, ഒന്നുമില്ല നമുക്ക്. എന്താണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്ക്, എന്തുണ്ടോ? ഒരു ഇത്രക്കെ നമ്മൾ ഉയർന്നു എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്കൊന്നുമില്ലല്ലോ. ഒരു ചെറിയ പനി വന്നാൽ തളർന്നില്ലേ നമ്മൾ? ഒരു വിജ്ഞാനവും നമ്മുടെ അടുത്തില്ല. നാലാമത്തെ കാര്യം, അവരുടെ വാക്കിൽ അള്ളാഹുവിനുള്ള ശ്രേഷ്ഠതയെ അവർ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലാമാ അല്ലംതന എന്ന് പറഞ്ഞ വാക്കിൽ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ ഫളലിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളെ ചിന്തയിൽ അത് എപ്പോഴും ഉണ്ടാകണം. നോക്കൂ, നമ്മൾ ഒരുപാട് വസ്തുക്കൾ അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്, നമ്മുടെ ശാസ്ത്രവും നമ്മുടെ ശാസ്ത്രജ്ഞരുമൊക്കെ അല്ലെ. സത്യത്തിൽ ആരാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു വിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതിനൊരു അധ്യാപകൻ ഉണ്ടാകണല്ലോ. ഒന്നാമത്തെ അധ്യാപകൻ ആരാ? അത് അല്ലാഹു തആല അല്ലേ? അല്ലേ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. ഒന്നാമത്തെ അധ്യാപകൻ അള്ളാഹുവാണ് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഉണ്ടായ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ സയൻസും നമ്മൾ ചിന്തിക്കണം, എങ്ങനെയുണ്ടായത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയുണ്ടായത്? ഒന്ന്, അള്ളാഹു മനുഷ്യന് നൽകിയ ബുദ്ധി ഒരു കാരണം അല്ലെ. നമ്മൾ സ്വയം ഉണ്ടാക്കിയാലല്ലോ ബുദ്ധി, ആർക്കെങ്കിലും വാദമുണ്ടോ? അള്ളാഹു മനുഷ്യന് നൽകിയ ബുദ്ധി, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ, ശാസ്ത്ര കണ്ടുപിടുത്തത്തിൻ്റെ രണ്ടാമത്തെ സാധനം പദാർത്ഥങ്ങളാണ്, മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനം ആണല്ലോ, ഒരു സംശയമില്ല. പദാർത്ഥങ്ങൾ ഇതാരുണ്ടാക്കിയതാ? ഈ സയൻറ്റിസ്റ്റുകളൊന്നും ഒരു മെറ്റീരിയലും കൂടെ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കണം. ഒരു ഇരുമ്പയിര് പോലും ഉണ്ടാക്കിയിട്ടില്ല, ബാക്കി പിന്നല്ലേ. രണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. മൂന്നാമത്തേത് നോക്കൂ, അള്ളാഹു തആല പഠിപ്പിച്ച ലോജിക്കും ജ്ഞാനവും ഇവർക്ക് വെറുതെ കിട്ടിയിട്ടില്ല. ഇവര് അവരുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവരുടെ സയൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് കണ്ടുപിടിക്കാനുള്ള ലോജിക് ഉണ്ടോ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ അധ്യാപകൻ യഥാർത്ഥത്തിൽ ആരാണ്? അള്ളാഹുവാണ് അല്ലേ. ഒരു സംശയവും ആർക്കും ആ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ വലിയ വലിയ അടയാളങ്ങളെ, ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള അടയാളങ്ങളെ, പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അടയാളങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു ഭയങ്കരമായി. സൂറത്ത് യൂസുഫിൽ ഒരു വചനമുണ്ട്, ഭയങ്കര അത്ഭുതമാണ്. സൂറത്ത് യൂസുഫിലെ 105-ാമത്തെ വചനം. ഞാനത് പറയണത് എന്തിനാ വെച്ചാൽ, നമ്മളൊക്കെ ഈ സയൻസും കണ്ടുപിടുത്തൊക്കെ നമ്മൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ എന്താന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ നമുക്ക് വരുന്നില്ല. നമ്മൾ ആരെ കുറിച്ച് ചിന്തിക്കണുള്ളൂ? ഒന്ന് ഈ സയൻറ്റിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും, ഒന്ന് ആ ടെക്നോളജി അല്ലെങ്കിൽ ആ സയൻസ് ഇവിടെ വ്യാപകമായാലുള്ള നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കും. നോക്കൂ, അള്ളാഹു തആല പറയാം സൂറത്ത് യൂസുഫിലെ 105-ാമത്തെ വചനം, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹാ വഹും അൻഹാ മുഅരിദൂൻ. ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര അടയാളങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. യമുറൂൻ അലൈഹ, മനുഷ്യൻ അതിലൂടെ എല്ലാ ദിവസവും കടന്നുപോകുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ അള്ളാഹു സംവിധാനിച്ച? പക്ഷേ വഹും അൻഹ മുഅരിദൂൻ, അതിൻ്റെ ഉള്ളിലൊക്കെ കടന്നു പോകണ, അതിനെ അവഗണിച്ചിട്ടാ.
എന്തെങ്കിലും ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അമേരിക്കയിലുള്ള ഒരാൾ നമ്മളോട് ഇങ്ങനെ നേർക്കുനേരെ മുഖം നോക്കി സംസാരിക്കുന്ന ഒരു ടെക്നോളജി ഇതിനകത്തുണ്ടല്ലോ. ഈ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴെങ്കിലും അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഈ സംവിധാനം? ഭയങ്കര അത്ഭുതമല്ലേ? എന്നിട്ട് അള്ളാഹു അടുത്ത വചനം എന്താ പറയോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണെന്ന. എന്താ ഈ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഇത് കണ്ടുപിടിച്ചവനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഒരു ആപ്പിളിന്റെ ഫോണാണ്, അപ്പൊ ആപ്പിളോ നല്ല കമ്പനിയാണ്, ആ കമ്പനിയെ കുറിച്ച്, ആ കമ്പനിയിലെ സയന്റിസ്റ്റുകളെ കുറിച്ച്, അതിലുള്ള എഞ്ചിനീയറിംഗ് സിസ്റ്റത്തെ കുറിച്ച് അല്ലാതെ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചോ? അതുകൊണ്ട് നമ്മൾ ഈമാനിലും എന്ത് വരികയാണ്? ശിർക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും ചിന്തിക്കണം, എപ്പോഴും ചിന്തിക്കണം. ആ ഒരവസ്ഥയിലേക്കാണ് സഹോദരന്മാരെ നമ്മൾ എത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ അധ്യാപകൻ ആരാ? അള്ളാഹു തആലയാണ്. വഅല്ലമ ആദമൽ അസ്മാ, അവിടുന്ന് വന്നത്. ഇനി നോക്കൂ, ഒന്നാമത്തെ പദാർത്ഥത്തിന്റെ ഉൽപാദകനുമാരാണ് അള്ളാഹുവാണ്. ഇവിടെ ഒരു ചർച്ച ഉണ്ടല്ലോ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നൊരു ചർച്ചല്ലേ? ഭയങ്കര ഒരു സാധനമായിട്ട് കൊണ്ടുവെടുക്ക, ചോദിക്കാണ് കോഴിയാണോ മുട്ടയാണോ ഏതാ ആദ്യം ഉണ്ടായത്? നോക്ക, കോഴിയാണെങ്കിലും മുട്ടയാണെങ്കിലും ആദ്യം ആരുണ്ടാക്കി? എന്തേ ചർച്ച ചെയ്യാത്ത, ഇവിടെ കോഴി സ്വയം ഉണ്ടായിനോ മുട്ട സ്വയം ഉണ്ടായിനോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആദ്യം ഒരു സാധനം അതിനല്ല ഉണ്ടായത്. നോക്കൂ, ഒരു വെണ്ടക്ക നമ്മൾ പറിക്കണ സമയത്ത് ആ വെണ്ടക്കന്റെ ആദ്യത്തെ വിത്ത് ആരുണ്ടാക്കിയേ? ബാക്കി പിന്നല്ലേ, ഒക്കെ അള്ളാഹു തആലയാണ്. വെറുതെ നിഷേധിക്കാൻ പോകണ്ട, നമ്മൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കുക, അതാണ് ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനല്ലാഹ്, ഇന്നക അൻതൽ അലീമുൽ ഹകീം. നേരത്തെ പറഞ്ഞതിനുള്ള ശക്തിയാക്കുന്ന വചനങ്ങളാണ് ഇത്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നക്ക എന്ന് പറഞ്ഞുകൊടുത്ത് ഇന്ന എന്നുള്ള ശക്തി കൂട്ടലുണ്ട്. അൻത എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണിത്, അതുകൊണ്ട് ഞാൻ പറയത്ത്, ളമീറുൽ ഫസലുണ്ട്. ഇന്നക്ക എന്ന് പറഞ്ഞുകൊടുത്ത് തന്നെ നീ ഉണ്ട്, പക്ഷെ എന്നിട്ട് ഒരു അൻത നീ വേറെ പറഞ്ഞു, എന്തിനാ? ശക്തി കൂട്ടാന. ഇന്നക്ക അൻത, നീ തന്നെയാണ്, നീ മാത്രമാണ്, തീർച്ചയായും നീ മാത്രമാണ്. എന്ത്? അൽ അലീം. എന്താ അൽ അലീം പറഞ്ഞ? അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന, കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ, അതാണ് അലീം. അത് നീ മാത്രമാണ്. അൽ ഹക്കീം. എന്താ ഹക്കീം പറഞ്ഞ? ഹിക്മത്തുള്ള, ഹുക്കുമുള്ള, ഹിക്മത്തുള്ള, ഹുക്കുമുള്ള. നോക്കൂ, ഹക്കീം എന്ന പദം ഹിക്മത്ത് അഥവാ തത്വം അല്ലെങ്കിൽ തത്വജ്ഞാനം എന്നതിൽ നിന്നും, ഹുക്മ് അഥവാ ഭരണം എന്നതിൽ നിന്നും, രണ്ടിൽ നിന്നും വന്നതാണ്. രണ്ടിനും എന്ത് പറയും? ഹക്കീം. അപ്പൊ ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രാപിക്കാനോ കണ്ടെത്താനോ കഴിയാത്ത തരം ഹിക്മത്തുകൾ അള്ളാഹു ഓരോന്നിലും എന്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പരിധി വരെ കണ്ടെത്തുന്നുണ്ട്. ചില സാധനമൊക്കെ നമ്മൾ ഒഴിവാക്കല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കാഞ്ഞീരം കറുത്ത, അല്ല ഈ കയ്പുള്ള ഒരു കായാണല്ലോ കാഞ്ഞീരം, എന്തിനാ ഉണ്ടാക്കി? എന്തിനാ? അള്ളാഹു തആല പച്ചയായി പറഞ്ഞു, ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ, ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. ഈ കാഞ്ഞീരം എന്തിനാ? കിട്ടിയിട്ടില്ല. എന്തിനാന്ന് മനസ്സിലായിട്ടില്ല, മനസ്സിലാവും. ഉറപ്പാണ് എന്തെങ്കിലും ഒരു മാരകമായ രോഗത്തിനുള്ള മരുന്നാണ് ഈ സാധനം, ഒരു സംശയമല്ല. പക്ഷെ എത്തും. അതാ പറഞ്ഞ ഹക്കീം എന്ന് പറഞ്ഞാൽ അതാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ അതിന് ഫിറ്റായ രീതിയിൽ ആ സാധനത്തിനാവശ്യമായ സ്ഥലത്ത് വെക്കലാണ്. എന്ത് ഹിക്മത്ത് എന്ന് പറഞ്ഞു? ഒരു സാധനത്തെ ഫിറ്റായ രീതിയിൽ അതിനാവശ്യമുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് എന്ത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളും നിയമങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളെയും നിയമങ്ങളെയും പരസ്പരം തെറ്റാതെ ബാലൻസിങ് സിസ്റ്റം നിലനിർത്തി കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയാ? ഹിക്മത്ത്. നിങ്ങൾ ഹക്കീം എന്ന് ചിന്തിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ പേര് സുബ്ഹാനക്. നോക്കൂ, അതിലെന്തൊക്കെ ഉണ്ട്? അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് മുഴുവൻ വിജ്ഞാനവും. അൽ അലീം അല്ലേ,
അള്ളാഹുവാണ് എന്തും അള്ളാഹു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലേ ചെയ്തിട്ടുള്ളൂ എന്ന് എല്ലാം നോക്കൂ. ഹിക്മത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാകാത്ത കുറേ ഉണ്ട് ഇതിൽ, ഒരു സംശയവുമില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ബോധ്യമായിക്കോളും, മനസ്സിലായില്ലേ? നോക്കൂ, ഹിക്മത്തുകൾ ഒന്ന്, അള്ളാഹുവിൻ്റെ ശരീഅത്തിലുള്ള ഹിക്മത്തുണ്ട്. രണ്ട്, അള്ളാഹുവിൻ്റെ വിധികളിലുള്ള ഹിക്മത്തുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, വേർതിരിച്ച്, അപ്പോഴേ നമ്മളെ ഈമാൻ ഭദ്രമാവുള്ളൂ. എന്താണ് അള്ളാഹുവിൻ്റെ ശരീഅത്തിലുള്ള ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അതൊന്നുമല്ല, വളരെ എളുപ്പമുള്ളതാണ്. എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ ശരീഅത്ത് എല്ലാ കാലഘട്ടത്തിനും എല്ലാ സ്ഥലത്തിനും എല്ലാ സമൂഹത്തിനും യോജിച്ചതാണ്. മനസ്സിലാണ്ടല്ലേ പറഞ്ഞ്? അള്ളാഹുവിൻ്റെ ശരീഅത്ത്, അള്ളാഹു കട്ടവൻ്റെ കൈ മുറിക്കണം എന്ന് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച്, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുന്ന സ്ഥലത്ത് ഇസ്ലാമിക ഗവൺമെൻറ് നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. നമ്മളാരും നടപ്പാക്കേണ്ട അല്ല. ഉദാഹരണം, അപ്പോൾ അതെന്താണ്? അത് എല്ലാ കാലഘട്ടത്തിനും എല്ലാ പ്രദേശത്തിനും എല്ലാ സമൂഹത്തിനും ഒരുപോലെ അനുയോജ്യമാണ്. ഇനി എല്ലാം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഏത് നിയമങ്ങളും പരിശോധിച്ചു നോക്കൂ. അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പന, എന്തുകൊണ്ട് ഈ കൽപ്പന, അല്ലെങ്കിൽ അള്ളാഹു വിരോധിച്ച ഒരു കാര്യം, എന്തുകൊണ്ട് ഇത് വിരോധിച്ചു എന്ന് ഒരിക്കലും ഒരു ശുദ്ധ പ്രകൃതിയുള്ള ബുദ്ധിയുള്ള ഒരാൾ ചോദിക്കൂല. അത്ര കറക്റ്റാ. അതാണ് ശരീഅത്തിന്റെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഖദറിലുള്ള ഹിക്മത്താണ്. അതെന്താ? അള്ളാഹു സുബ്ഹാനഹു തആല ഖദറാക്കിയ എല്ലാം ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പൊതുവായതുണ്ടാകും, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മാത്രം ബാധിക്കുന്ന പ്രൈവറ്റായതുണ്ടാവും, മനസ്സിലായി? ഏതായിരുന്നാലും ശരി, അതൊക്കെ എന്താ, അതൊക്കെ വലിയ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ലക്ഷ്യങ്ങളിൽ ചിലത് നമുക്ക് ഇപ്പം മനസ്സിലാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ചിലത് മനസ്സിലായിക്കൊള്ളണം എന്നല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുക, അള്ളാഹു എന്താണ്? അൽ ഹക്കീം. എനിക്കൊരു വേദന തന്നിട്ടുണ്ട് അള്ളാഹു. ആ വേദന എന്തിനാ അറിയില്ല, ചിലപ്പോൾ അറിയും കുറച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അറിയൂല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് വിശ്വസിക്കണം? അള്ളാഹു അൽ ഹക്കീം ആയതുകൊണ്ട് അതിലൊരു ഹിക്മത്തുണ്ട് എന്ന് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്. നിങ്ങളിപ്പോൾ സമീപകാലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്തി നോക്കൂ. വല്ലത് നമ്മൾ എത്ര മാരകമാണ് പാൻറ്റിക്കാണെന്നൊക്കെ പറഞ്ഞാലും അതിനൊരു ഹിക്മത്ത് ഉണ്ട്. വരും ഇൻഷാല്ലാ, എന്താന്ന് മനസ്സിലാവും. എന്താ മനസ്സിലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് അൽ ഹക്കീമുൽ അലീം. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ പറഞ്ഞു, ഹക്കീം എന്നത് ഹിക്മത്തിൽ നിന്നല്ല, ഹുക്മിൽ നിന്നും ഹക്കീം വരും. ഹുക്മ് എന്ന് പറഞ്ഞാൽ ഭരണമാണ്. അപ്പോൾ അതിൽ ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ഭരണമാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് ഏറ്റവും നല്ലത്. അതാണ് നാം നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത് എന്നർത്ഥം. മനസ്സിലായില്ല? രണ്ട് അമലുകൾ നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ഓരോ ആയത്തുകളും കടന്നു പോകുമ്പോൾ അതിലുള്ള അമലുകൾ എന്താണോ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര നമ്മളെ ടെക്നോളജിയും സയൻസും ഒക്കെ വികസിച്ചിട്ടുണ്ടെങ്കിലും, എത്ര നമുക്ക് ജ്ഞാനം കിട്ടിയാലും, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരാകണം. അപ്പം അള്ളാഹ് വീണ്ടും ജ്ഞാനം തരും. എത്ര അഹങ്കാരിയാണോ ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. അതാ അമല, എത്ര വലുതായാലും ശരി. ഒന്ന്. രണ്ടാമത്തെ സഹോദരന്മാരെ, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോടൊരാൾ ചോദിച്ചു, നമ്മൾക്ക് അറിയുകയില്ലെങ്കിൽ അറിയുകയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഒന്ന്. ഇനി അറിയുന്നതാണെങ്കിൽ പോലും പറഞ്ഞാൽ അതിൻ്റെ ശേഷം അള്ളാഹു അലം എന്ന് നമുക്ക് പറയാൻ കഴിയണം. അള്ളാഹുക്കാണ് ഏറ്റവും അറിയുന്നവൻ. ഈ രണ്ട് ഇൽമും നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കണം, പഠിക്കണം. റഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് ഇൽമുകൾ ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് റബ്ബേ. എല്ലാ ഇൽമുകളും, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൽമുകളും ഞങ്ങളുടെ ഈമാനിനെ നിലനിർത്തുവാൻ, തൗഹീദോടുകൂടി ജീവിക്കാൻ, ആ തൗഹീദോടുകൂടി നിന്നെ കണ്ടുമുട്ടുവാനുള്ള എല്ലാ ഇൽമുകളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ സമാധാനം നൽകണമേ, ഷിഫ നൽകണമേ, ആശ്വാസം നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളിലുള്ള പ്രായമായവർക്ക് അള്ളാഹുവേ നീ സമാധാനവും ആശ്വാസവും നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى